ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. ബിസ്മില്ലാഹിർ കപ്പൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ്. നമ്മുടെ ആദ്യത്തെ മിനി വ്ളോഗാണ്. സംഭവം നമ്മൾ രണ്ടുപേർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, എന്തിനെന്നല്ലേ. അപ്പോൾ ഇന്ന് എൻഗേജ്മെന്റ് ആണ് ഗൈസ്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ റെഡി ആവുന്നത്. ഇപ്പൊ റെഡി ആയി നേരെ നമ്മൾ ഇറങ്ങുവാണ്. പാത്തുതാ രണ്ട് ഹെൽമെറ്റ് ഒക്കെ ആയിട്ട് വരുവാണ്. ഹെൽമെറ്റ് വെച്ചിട്ടേ നമ്മൾ എവിടെയും പോകത്തുള്ളൂ. അത് മസ്റ്റ് ആണ്. ഹെൽമെറ്റ് ഇല്ലെങ്കിൽ അപകടമാണ്. അങ്ങനെ പാത്തു നേരെ എനിക്ക് ഹെൽമെറ്റ് തന്നു. ഞാൻ എൻ്റെ മുടിയൊക്കെ അങ്ങോട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് നേരെ എൻ്റെ ഹെൽമെറ്റ്, എൻ്റെ കിരീടം ഞാൻ തലയിലോട്ട് വെച്ച്. അതിനുശേഷം നമ്മൾ ഇനി പോകാനായിട്ട് പോവുകയാണ്. ഏകദേശം 11:30 മുഹൂർത്തം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് എത്ര നേരം ആവുമെന്നും അറിയത്തില്ല. റോഡിലൊക്കെ നല്ല ട്രാഫിക് ഉണ്ട്. ഒരുപാട് ദൂരം പോവേണ്ടതുണ്ട്. കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്തോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞ ദേവഗിരി ആഡിറ്റോറിയം ആഡിറ്റോറിയം എത്തിയിട്ടുണ്ട്. ഇച്ചിരി ലേറ്റ് ആയിരുന്നു. എനിക്കൊന്ന് റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞാണ് എങ്കിലും നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മുടെ വയുല എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും പുള്ളി ഇതുവരെ ഇരിക്കുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞത് റിംഗ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കൂടെ നീ കാണണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ എൻഗേജ്മെന്റിന് വരുന്നത്. ഒരുപാട് ദൂരമുണ്ട് എനിക്ക് അവിടെ നിന്ന്. ഏകദേശം 50-60 km ആണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ വിചാരിച്ചാണ് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആണെന്ന്. ഒരിക്കലും അല്ല, ഇത് പ്രവീഷിന്റെയും അർച്ചനയുടെയും എൻഗേജ്മെന്റ് ആണ്. ഇവരാരെന്നല്ലേ, ഇവരെന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബറുമാണ്, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുമാണ്. മാത്രമല്ല നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ബോർഡറിൽ നിൽക്കുന്ന ഒരു ജവാൻ കൂടെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എൻഗേജ്മെൻറ്റിനാണ് ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത്. നേരത്തെ വരണമെന്ന് പറഞ്ഞെങ്കിലും ലേറ്റായി. റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞു. ഇനി ബാക്കി ഫോട്ടോ എടുക്കും. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഫ്രണ്ടിലിരിക്കുന്നത് മറ്റാരുമല്ല, എൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഡിംപിൾ എന്നറിയപ്പെടുന്ന ജലിനും അവളുടെ ഭർത്താവുമാണ്. എങ്കിലും അവരെ നമ്മൾ ഒരുപാട് നാളേക്ക് ശേഷമാണ് കാണുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി അടുത്ത സ്റ്റേജിലോട്ട് കയറുവാണ്. സ്റ്റേജിൽ കയറി പുള്ളിയെ കാണണം. ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നമ്മുടെ വീഡിയോസിനെല്ലാം കമൻറ്റ് ചെയ്യും, നമ്മളെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ പ്രവീഷ് ബ്രോ, നമ്മുടെ സ്വന്തം കൈഡോ എന്നറിയപ്പെടുന്ന പ്രവീഷ് ബ്രോ. അങ്ങനെ നമ്മൾ നേരിട്ട് കണ്ടു, ഫോട്ടോയൊക്കെ എടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ക്യാമറമാനായിട്ട് നിന്ന് നിൽക്കുന്നത് നമ്മുടെ ഡിംപിളാണ്. ഡിംപിൾ വന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ്. നമ്മൾ ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്താണ് ഇനി ഡിംപിളിൻ്റെ വിശേഷങ്ങൾ പറയുകയാണ്. ഡിംപിൾ 5 മാസം പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സന്തോഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് വയറില്ല എന്നൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ട് പറഞ്ഞ് കളിയാക്കോട്ട്, എനിക്ക് വയറില്ല. അങ്ങനെ നമ്മളും തിരിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാത്തു ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ കലാപരിപാടി എന്ന് പറയുന്നത് സദ്യ തന്നെ. ഇത് വിട്ടൊരു കളിയില്ല എൻ്റെ പൊന്നു മക്കളെ. ഇനി ആരായാലും ശരി, ഫുഡ് കഴിക്കാണ്ട് എവിടെയും പോകത്തില്ല. അങ്ങനെ തപ്പി പിടിച്ച് നേരെ തപ്പി 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 പോയി. രണ്ട് കസേര ഒപ്പിച്ച് നേരെ അവിടെ അങ്ങനെ ഇരുന്ന്. ഇനി എൻ്റെ കസേര നോക്കുവാണ്. സദ്യ വിട്ടൊരു കളിയില്ല. പാത്തുവിനാണെങ്കിൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ കണ്ടുകൂടാ, സദ്യയാണ് മെയിൻ. എനിക്കാണെങ്കിൽ സദ്യ അലർജിയാണ്, ബിരിയാണിയാണ് യോക്കിന്. എങ്കിലും പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ എല്ലാ കറിയും പറക്കിയിട്ട് ദാ സദ്യ ഇങ്ങോട്ട് ഉരുട്ടി തിന്നുവാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ ഇന്നത്തെ പരിപാടിയായി കഴിഞ്ഞ് എൻഗേജ്മെൻ്റ് ആയി കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുവാണ്. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോർട്ട് വ്ളോഗ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ, ബൈ ബൈ.